ഹായ് കൂട്ടുകാരെ, സുഖമാണോ എല്ലാവർക്കും? കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് മിടുക്കരായി വന്നിട്ടുണ്ടല്ലേ. ഇന്നേ ഒരു സൂത്രം പരിചയപ്പെടുത്താം. അതെന്താണെന്നൊക്കെ പറയാം. മക്കൾക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണോ? ചിത്രം വരയ്ക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തൊക്കെ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്? ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാറുണ്ടല്ലേ. ടീച്ചർ പറഞ്ഞ സൂത്രം എന്താണെന്ന് ടീച്ചർ ഇവിടെ കാണിച്ചു തരാം. ഒന്ന് കണ്ടു നോക്കിയേ. സൂത്രം എന്താണെന്ന് മനസ്സിലായോ? ചിത്രം വരയ്ക്കുകയാണല്ലേ. എങ്ങനെയാ വരച്ചത്? വിരലടയാളം ഉപയോഗിച്ച്. നിങ്ങളും ഇതുപോലെ ചിത്രം വരയ്ക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കണം. വരച്ച് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. എല്ലാവരും വരയ്ക്കുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണ്. പിന്നെയോ? കളിക്കാനും ഇഷ്ടമാണ്. നമുക്കിന്നൊരു കളിയായാലോ? എന്താണെന്നോ? കള്ളനും പോലീസും കളിക്കാൻ നിങ്ങൾക്കിഷ്ടമല്ലേ? ഇഷ്ടമാണല്ലേ. ആരാ പോലീസ്? എല്ലാവരും കൂടെ ബഹളം വയ്ക്കേണ്ട, ടീച്ചർ പറയാം. ടീച്ചറുടെ മക്കളെല്ലാവരും പോലീസ്. അപ്പോൾ പിന്നെ കള്ളനാരാ? ദേ ഒന്നുകൂടെ ഇങ്ങോട്ട് നോക്കിയേ. കണ്ടോ, കുറച്ച് ആളുകളൊക്കെ ഇവിടെ മറഞ്ഞിരിപ്പുണ്ട്. കള്ളന്മാരെ വേണം മക്കളെല്ലാവരും കൂടി കണ്ടുപിടിക്കാൻ. ചിത്രമൊന്ന് നന്നായിട്ട് നോക്കിയേ. ആരൊക്കെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്കവരെ കണ്ടെത്തി അവരുടെ പേരെഴുതണം. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഈ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായി നമുക്ക് ഒളിഞ്ഞിരിക്കുന്ന കള്ളന്മാരുടെ പേരുകൂടിയൊന്ന് എഴുതാം. മക്കളെ, ചിത്രം നന്നായിട്ടൊന്ന് നോക്കിയേ. അതിന് നല്ല ഉയരമുള്ള ഒരാളുണ്ടല്ലോ. ഒരു മൃഗം. ആരാണത്? ജിറാഫ്. നമുക്ക് പേരെഴുതിയാലോ? ആദ്യത്തെ കള്ളനെ പിടികിട്ടി. കള്ളൻ്റെ പേര് നമുക്ക് എഴുതാം. ഒരുമിച്ച് എഴുതണം. എഴുതിയോ? ഇനി അടുത്ത ആളിനെ കണ്ടുപിടിച്ചേ. കരയിലെ ഏറ്റവും വലിയ മൃഗം ആ ചിത്രത്തിലുണ്ട്. ആന. എഴുതിയാലോ? ഒരുമിച്ച് എഴുതണം. ആന. ഇനി ആരാ അതിലുള്ളത്? നന്നായിട്ടൊന്ന് നോക്കി പറഞ്ഞേ. കരടി. എഴുതിയാലോ? പറഞ്ഞെഴുതണേ. കരടി. ഇനി വേറെ ആരെങ്കിലും പതുങ്ങിയിരിപ്പുണ്ടോ? കാട്ടിലെ രാജാവ് എന്ന് പറയുന്ന ഒരു മൃഗം. നമ്മൾ അങ്ങനെ ഒരു മൃഗത്തെ വിളിക്കാറുണ്ടല്ലോ. സിംഹം. കണ്ടോ എല്ലാവരും സിംഹത്തിനെ? കണ്ടോ? നമുക്ക് എഴുതിയാലോ? സിംഹം. ഇനി ആരെങ്കിലും
ഉണ്ടോ? എല്ലാവരും ആയോ? ആ, മാന്റെ ചിത്രം കണ്ടോ? എല്ലാവരും കണ്ടോ? എഴുതിയാലോ? മാൻ. ഇനി ആരെങ്കിലും മറഞ്ഞു നിൽപ്പുണ്ടോ? ആ, ഒരു അണ്ണാനുണ്ടല്ലേ. ആരാണ് അണ്ണാൻ? എഴുതാൻ നമുക്ക് പറഞ്ഞെഴുതണേ. അണ്ണാൻ. ഇനിയോ ഒന്ന് നന്നായിട്ട് നോക്കിയേ. ആ, വേറൊരാൾ അതിനിടയ്ക്ക് പതുങ്ങിയിരിപ്പുണ്ട്. കാട്ടുപോത്ത് കണ്ടോ? ഒന്ന് തൊട്ട് കാണിച്ചേ. ആ, അത് തന്നെ. അതുകൂടി എഴുതിയാലോ? കാട്ടുപോത്ത്. എല്ലാ കള്ളന്മാരെയും കണ്ടുപിടിച്ചോ? എല്ലാവരും ആയോ? എല്ലാവരും ഇതുപോലെ എഴുതിയോ? നമുക്കിതൊന്ന് വായിച്ചാലോ? ടീച്ചറിനൊപ്പം വായിക്കുമോ? ഉറക്കെ വായിക്കണം. വായിക്കാം. മക്കൾ ഉറക്കെ വായിച്ചേ. ആ, ജിറാഫ്. ആന. കരടി. സിംഹം. മാൻ. അണ്ണാൻ. കാട്ടുപോത്ത്. മക്കളെ, ഇവരെല്ലാം എവിടെയാണ് മറഞ്ഞു നിന്നത്? ആ, കാട്ടിനുള്ളിലാണല്ലേ. ഇവർ മാത്രമാണോ കാട്ടിൽ ജീവിക്കുന്നവർ? ഇവർ മാത്രമാണോ? ആ, അല്ല, വേറെയും ജീവികളുണ്ടല്ലേ. മക്കൾക്ക് വേറെ ഏതൊക്കെ ജീവികളുടെ പേരറിയാം കാട്ടിൽ ജീവിക്കുന്നവയുടെ? ആ, കുറുക്കൻ, പാമ്പ്, പുലി, പിന്നെയോ? ആ, കടുവ. ഇങ്ങനെ ഒരുപാട് ജീവികളുടെ പേര് മക്കൾക്കറിയാമല്ലേ. നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ അവയുടെ പേരൊന്ന് കുറിക്കണം. എഴുതുമല്ലോ അല്ലേ. എന്താണ് എഴുതാനുള്ളത്? കാട്ടിൽ ജീവിക്കുന്ന ജീവികളുടെ പേര്. എല്ലാവരും എഴുതണം, മറക്കരുത്. മക്കളെ, ചിഞ്ചുവിനെ മറന്നോ നിങ്ങൾ? ആ, നമ്മുടെ ചിഞ്ചുപൂച്ചയെ. ദീപു സ്കൂളിൽ പോയി. ചിഞ്ചു തനിച്ചായി. കളിക്കാൻ ആരുമില്ല. ചിഞ്ചു വിഷമിച്ച് ഇരിപ്പാണ്. കണ്ടോ നമ്മുടെ ചിഞ്ചുവിനെ? ആ, കൂട്ടുകാരൊന്നുമില്ലാതെ സങ്കടപ്പെട്ട് ചിഞ്ചു ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതുവഴി ഒരാൾ വന്നത്. ആരാണെന്നറിയണ്ടേ? കണ്ടോ? ക്വാക്ക് ക്വാക്ക്. ആ, ഒരു താറാവ്. ചിഞ്ചുവിൻ്റെ കൂട്ടുകാരിയാണ്, ജൂലി താറാവ്. ജൂലിയെ കണ്ട ചിഞ്ചു അവളോട് ചോദിച്ചു, ജൂലി, എൻ്റെ കൂടെ കളിക്കാൻ വരുമോ? ജൂലി എന്താ പറഞ്ഞതെന്ന് മക്കൾക്കറിയോ? പറ്റില്ല, എനിക്ക് നീന്താൻ പോകണം. എന്താ പറഞ്ഞത്? പറ്റില്ല, എനിക്ക് നീന്താൻ പോകണം. ചിഞ്ചുവിന് വിഷമമായി. അവൾ വീണ്ടും ആ അവിടെ തന്നെ ഇരുന്നു. അപ്പോഴാണ് അതുവഴി മറ്റൊരാൾ വന്നത്. കണ്ടോ? ആ, ഒരാട്. അമ്മിണിയാട്. അമ്മിണിയാടിനെയും ചിഞ്ചു കളിക്കാൻ വിളിച്ചു. അമ്മിണി, കളിക്കാൻ വരുമോ?
പറ്റില്ല, എനിക്ക് പ്ലാവില് തിന്നാൻ പോണം. എന്താ പറഞ്ഞത്? പറ്റില്ല, എനിക്ക് പ്ലാവില് തിന്നാൻ പോണം. എന്താ പറഞ്ഞത്? പറ്റില്ല, എനിക്ക് പ്ലാവില് തിന്നാൻ പോണം. അങ്ങനെ അമ്മിണിയും പോയി. അതിനുശേഷം മറ്റൊരു കൂട്ടുകാരി വന്നു. ദാരാ, ആ ഒരു എരുമ, ഇവൾക്കും ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? ജില്ലു. ജില്ലുവിനോട് ചിഞ്ചി ചോദിച്ചു, എൻ്റെ കൂടെ കളിക്കാൻ വരുമോ? പക്ഷേ ജില്ലുവും ചെന്നില്ല. എനിക്ക് വെള്ളം കുടിക്കാൻ പോണം, ഞാൻ വരില്ല, ജില്ലു ആ ചിഞ്ചുവിനോട് പറഞ്ഞു. അങ്ങനെ ജില്ലുവും പോയി. അപ്പോഴാണ് അതുവഴി ചിന്നൻ പോത്ത് വന്നത്. ചിന്നൻ പോത്തിനെ കണ്ടപ്പോൾ ചിഞ്ചിപ്പൂച്ച ഓടിച്ചെന്ന് ചോദിച്ചു, ചിന്ന, നീ എൻ്റെ കൂടെ കളിക്കാൻ വരുമോ? ചിന്നൻ പറഞ്ഞു, ഞാനില്ല, എനിക്ക് ഉറങ്ങണം. എന്താ പറഞ്ഞത്? ഞാനില്ല, എനിക്ക് ഉറങ്ങണം. മക്കളെ, ചിഞ്ചുവും കൂട്ടുകാരും തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ട്, ഒന്ന് നോക്കിയേ. നമുക്കിതൊന്ന് വായിച്ചാലോ? ടീച്ചറിനൊപ്പം വായിക്കണം, ഉറക്കെ വായിക്കണം. എല്ലാവരും തയ്യാറാണോ? എങ്കിൽ നമുക്കൊന്ന് വായിച്ചാലോ? ക്വാക്ക് ക്വാക്ക് ക്വാക്ക്. ജൂലി, ജൂലി, വാ നമുക്ക് കളിക്കാം. ഏയ്, ഞാനില്ല, എനിക്ക് നീന്താൻ പോകണം, ജൂലി താറാവ് പറഞ്ഞു. ബേ, ബേ, അമ്മിണിയാട് വന്നു. എൻ്റെ കൂടെ കളിക്കാൻ വരുമോ? ചിഞ്ചു ചോദിച്ചു. ചോദ്യം കേട്ട ആട് പറഞ്ഞു, പറ്റില്ല, എനിക്ക് പ്ലാവില തിന്നണം. പാടത്ത് മേയുന്ന എരുമയെയും പോത്തിനെയും കളിക്കാൻ വിളിച്ചു, അവരും വന്നില്ല. മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നില്ലേ? ടീച്ചറിനൊപ്പം വായിച്ചോ? ആ വായിച്ചല്ലേ, മിടുക്ക്. ചിഞ്ചു കൂട്ടുകാരോട് കളിക്കാൻ വരുമോ എന്ന് ചോദിച്ചു. ആ, അവരെന്താ പറഞ്ഞത്? ആ, ഞങ്ങൾ വരില്ല എന്നല്ലേ പറഞ്ഞത്? അതെ. നമുക്ക് ചിഞ്ചുവും കൂട്ടുകാരും തമ്മിലുള്ള സംഭാഷണം എഴുതിയാലോ? നിങ്ങളുടെ പാഠപുസ്തകത്തിൽ അവരുടെ സംഭാഷണം എഴുതുന്നതിന് വേണ്ടി സ്ഥലം കൊടുത്തിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? നമുക്കതൊന്ന് പൂരിപ്പിച്ചാലോ? നമുക്ക് ഒരുമിച്ച് പറഞ്ഞെഴുതാം, ടീച്ചറിനൊപ്പം എഴുതണം. എങ്കിൽ എല്ലാവരും പാഠപുസ്തകം തുറന്ന് പെൻസിലെടുത്ത് റെഡിയായേ. മക്കളെ, ചിഞ്ചു ആദ്യം ആരെയാ കണ്ടത്? ആ, ജൂലി താറാവിനെ. ചിഞ്ചു ജൂലിയോട് എന്താ ചോദിച്ചത്? ആ, ജൂലി എൻ്റെ കൂടെ കളിക്കാൻ വരുമോ? നമുക്കൊന്ന് എഴുതിയാലോ? ടീച്ചറിനൊപ്പം പറഞ്ഞ് പാഠപുസ്തകത്തിൽ മക്കളെല്ലാവരും എഴുതണം. നമുക്ക് എഴുതാം. അപ്പോൾ എന്താ എഴുതാൻ പോകുന്നത്? ആ, ജൂലി എൻ്റെ കൂടെ കളിക്കാൻ വരുമോ? ആരാ പറഞ്ഞത്? ചിഞ്ചു. ചിഞ്ചു. ചിഞ്ചു ആരെയാ വിളിച്ചത്? ജൂലിയെ. ജൂലി, എൻ്റെ കൂടെ കളിക്കാൻ വരുമോ? നമുക്ക് എഴുതാം. എൻ്റെ കൂടെ കളിക്കാൻ
വരുമോ? ജൂലി അതിന് എന്ത് മറുപടിയാ പറഞ്ഞത്? ആ പറ്റില്ല, എനിക്ക് നീന്താൻ പോകണം. നമുക്കൊന്ന് എഴുതാം, ടീച്ചറിനൊപ്പം എഴുതണേ, പറഞ്ഞ് എഴുതണം. ആരാ പറഞ്ഞത്? ജൂലി. ജൂലി എന്താ പറഞ്ഞത്? ആ ഞാനില്ല, എനിക്ക് നീന്താൻ പോകണം. നമുക്കൊന്ന് എഴുതിയാലോ. ഞാനില്ല, എനിക്ക് നീന്താൻ ജൂലി താറാവ് പോയതിന് ശേഷം ആരാ വന്നത്? അമ്മിണിയാട് വന്നല്ലേ. അവർ പറഞ്ഞത് നമുക്കൊന്ന് എഴുതിയാലോ. ചിഞ്ചു അമ്മിണിയെയും കളിക്കാൻ വിളിച്ചു. അമ്മിണി, നമുക്ക് കളിക്കാം. ഒന്ന് എഴുതിയാലോ. ആരാ പറഞ്ഞത്? ആ ചിഞ്ചു. അമ്മിണി, നമുക്ക് കളിക്കാം. അമ്മിണി, നമുക്ക് കളിക്കാം. അമ്മിണി എന്താ പറഞ്ഞത്? ഞാനില്ല, എനിക്ക് പ്ലാവില തിന്നണം. നമുക്കൊന്ന് എഴുതിയാലോ. ഞാനില്ല, എനിക്ക് പ്ലാവില തിന്നണം. അങ്ങനെ അമ്മിണിയും പോയി. അടുത്തത് ആരാ വന്നത്? ആരാ? ആ ജില്ലു ആണല്ലേ. ജില്ലുവിനെയും അമ്മിണി കളിക്കാൻ വിളിച്ചു. എന്താ പറഞ്ഞത്? ജില്ലു, എൻ്റെ കൂടെ കളിക്കാൻ വാ.
നമുക്ക് എഴുതാം. ചിഞ്ചു. ജില്ലു. എന്റെ കൂടെ കളിക്കാൻ വാ. എന്റെ കൂടെ കളിക്കാൻ വാ. ജില്ലു ചിഞ്ചുവിനൊപ്പം കളിക്കാൻ ചെന്നോ? ഇല്ലല്ലോ. ജില്ലു എന്താ പറഞ്ഞത്? ആ, എനിക്ക് വെള്ളം കുടിക്കാൻ പോണം. ഞാനില്ല, എനിക്ക് വെള്ളം കുടിക്കാൻ പോണം. എഴുതിയാലോ? ജില്ലു. ഞാനില്ല, എനിക്ക് വെള്ളം കുടിക്കാൻ പോകണം. അടുത്തതാരെയാ കണ്ടത്? ചിഞ്ചു അതിനുശേഷം ഒരാളെ കണ്ടല്ലോ. ആ, ഒരു പോത്തിനെ. അതെ, ചിന്നനെ. ചിന്നനെയും കൂടെ കളിക്കാനായി വിളിച്ചു. ചിന്ന, എൻ്റെ കൂടെ കളിക്കാൻ വരുമോ? ആര് ചോദിച്ചു? അതെ, ചിഞ്ചു. ചിന്ന, നീ എൻ്റെ കൂടെ കളിക്കാൻ വരുമോ? നീ എൻ്റെ കൂടെ കളിക്കാൻ വരുമോ? ചിന്നൻ ചിഞ്ചുവിനൊപ്പം കളിക്കാൻ ചെന്നോ? ഇല്ലല്ലോ. എന്ത് കാരണമാ പറഞ്ഞത്? ആ, ഞാനില്ല, എനിക്ക് ഉറങ്ങണം. അതുകൂടി നമുക്ക്
നമുക്കൊന്ന് എഴുതാം. ആരാ പറയുന്നത്? ചിന്നൻ. ചിന്നൻ. ഞാനില്ല. എനിക്ക്. ഉറങ്ങണം. എനിക്ക് ഉറങ്ങണം. മക്കളെ, എല്ലാവരും എഴുതി കഴിഞ്ഞോ? നമുക്കൊന്ന് വായിച്ചാലോ? ആ, എഴുതിയത് വിരൽ തൊട്ട് വായിക്കണം. ടീച്ചറിനൊപ്പം വായിക്കണം. ടീച്ചർ വായിക്കട്ടെ. ശ്രദ്ധിച്ചിരിക്കണേ. ചിഞ്ചു, ജൂലി എൻ്റെ കൂടെ കളിക്കാൻ വരുമോ? ജൂലി, ഞാനില്ല. എനിക്ക് നീന്താൻ പോകണം. ചിഞ്ചു, അമ്മിണി നമുക്ക് കളിക്കാം. അമ്മിണി, ഞാനില്ല. എനിക്ക് പ്ലാവില തിന്നണം. ചിഞ്ചു, ജില്ലു എൻ്റെ കൂടെ കളിക്കാൻ വാ. ജില്ലു, ഞാനില്ല. എനിക്ക് വെള്ളം കുടിക്കാൻ പോകണം. ചിഞ്ചു, ചിന്ന നീ എൻ്റെ കൂടെ കളിക്കാൻ വരുമോ? ചിന്നൻ, ഞാനില്ല. എനിക്ക് ഉറങ്ങണം. മക്കളെല്ലാവരും വായിച്ചു കഴിഞ്ഞോ? മക്കളെ, ചിഞ്ചുവിൻ്റെ രണ്ട് കൂട്ടുകാരെ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഒരു താറാവും ഒരു പോത്തും. താറാവിൻ്റെ പേരെന്തായിരുന്നു? ആ, ജൂലി. ആ പോത്തിൻ്റെ പേരോ എന്തായിരുന്നു? ജില്ലു. നമുക്ക് അവരുടെ പേരൊന്ന് എഴുതിയാലോ? ജൂലി, ജില്ലു. ഈ രണ്ട് വാക്കുകളിലും ഒരുപോലെയുള്ളൊരു അക്ഷരമുണ്ടല്ലോ. ഏതാ അക്ഷരം? ഇതേതാ അക്ഷരം? ആ, ജ. ജ വരുന്ന വേറെയും വാക്കുകൾ മക്കൾക്കറിയാമോ? വേറെയും വാക്കുകൾ അറിയാമോ? എങ്കിൽ ജ വരുന്ന ഒരു പലഹാരത്തിൻ്റെ പേര് പറഞ്ഞേ. കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ, ജിലേബി. ജിലേബി. ജ വരുന്ന ഒരു പൂവിൻ്റെ പേര് പറഞ്ഞേ. ആ, ഓർത്തു നോക്ക്. ജായിൽ തുടങ്ങുന്ന, ആ, ജമന്തി. അതുകൂടി ഒന്ന് എഴുതാം. ഇതുപോലെ ജായിൽ തുടങ്ങുന്ന ഒരുപാട് വാക്കുകളുണ്ട്. മക്കൾ ആ വാക്കുകളൊക്കെ കണ്ടെത്തി നോട്ട്ബുക്കിലൊന്ന് എഴുതണം. എഴുതി അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരണം. മക്കളെ, ഇന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തു കൊണ്ടുവരാനായി ടീച്ചർ നൽകിയത്? ആ, ജ വരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതണം. പിന്നെയോ? ആ, കാട്ടിൽ ജീവിക്കുന്ന ജീവികളുടെ പേര് കണ്ടെത്തണം. അതും നോട്ട്ബുക്കിൽ എഴുതണം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. ആ, വിരലടയാളം ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കണം. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.